ഹലോ, ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ വീട്ടിൽ നമുക്ക് കഴിച്ചതിന് ശേഷം ബാക്കി വരുന്ന റൈസ് ഉണ്ടല്ലോ, ആ ഒരു റൈസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരൽപ്പമെങ്കിലും റൈസ് ബാക്കി വരാറുണ്ടല്ലേ. അപ്പോൾ ആ ഒരു റൈസ് നമുക്ക് യൂസ് ചെയ്തിട്ട് ഈവനിങ്ങിൽ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ലതല്ലേ. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മധുരപലഹാരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് ട്രഡീഷണൽ വേയിലാണ്. അതായത് നമ്മളിപ്പോൾ ബാക്കി വന്ന് ചോറ് വെച്ചിട്ടല്ല, അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു കിണ്ണത്തപ്പവും കിട്ടുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.5 കപ്പ് മട്ട റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഏത് റൈസാണോ നിങ്ങൾ ലഞ്ചിന് യൂസ് ചെയ്യുന്നത് ആ റൈസിൻ്റെ ബാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതിൽ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 കപ്പാണ്. നിങ്ങൾക്ക് ഒരു അളവ് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കറക്റ്റ് 1.5 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. കട്ടിയുള്ള പാലാണ് കേട്ടോ, നമ്മൾ തേങ്ങയിൽ നിന്ന് എടുത്തിട്ടുള്ള കട്ടിയുള്ള പാല്. അതിൽ 1 കപ്പ് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് അരയ്ക്കുമ്പോൾ തന്നെ ഇതിൽ തരിയൊന്നും ഇല്ലാതെ കിട്ടും. അപ്പോൾ തരിയില്ലാന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറക്റ്റ് 1.5 ടേബിൾ സ്പൂൺ തന്നെയാണ് കേട്ടോ ഈ ഒരു അളവിൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ റൈസിൽ, നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് റൈസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നോക്കിയതിന് ശേഷം മാത്രമേ ചേർക്കാവൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വന്നിട്ടുള്ള 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്നുകൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൽ മധുരത്തിന് ഞാനിവിടെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശർക്കര ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മധുരത്തിന് ആവശ്യമായിട്ട് 1.5 കപ്പ് വരെ ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ആ 1 കപ്പ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യരുത്. ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇതിൽ ചേർത്ത് ഈ ഒരു ജാഗരിയുടെ സിറപ്പും അതേപോലെ ഈ ഒരു നമ്മളിപ്പം അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഇല്ലേ, ഇത് രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ആദ്യം നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ നമ്മുടെ ജാറല്ലേ, മിക്സിയുടെ ജാറ് നല്ല വലിയ ജാറാണെങ്കിൽ ജാഗരി സിറപ്പ് കൂടി ആ ഒരു സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് ഒഴിച്ചതിന് ശേഷം ഇത് അരച്ചെടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ചെറിയ ജാറൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ജാഗരി സിറപ്പും ഈ ഒരു നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ടും കൂടി നന്നായി യോജിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ ദേ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് 2-3 മിനിറ്റ് ആയിട്ടുണ്ടോ. അപ്പോഴേക്കും തന്നെ ഇത് ഇതേപോലെ കുറുകി വന്നിട്ടുണ്ടേ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇത് വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാൻ. നമ്മൾ കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറുക്കുന്ന ഒരു രീതിയാണ്. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറുകി കിട്ടും കേട്ടോ. പക്ഷേ ഇത് കുക്കാവത്തില്ല. അതുകൊണ്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഇത് കുറുക്കിയെടുക്കുക. അതിനുശേഷം ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് പശുവിൻ നെയ്യാണ്. ഞാനൊരു 1/2 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1-2 സ്റ്റേജായിട്ട് നമ്മൾ സ്റ്റെപ്പായിട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഒരുമിച്ച് ചേർക്കരുത് കേട്ടോ. ഓരോ സ്റ്റെപ്പിലായിരിക്കണം നമ്മൾ, അല്ലെങ്കിൽ ഓരോ സ്റ്റേജസ് എത്തുമ്പോഴായിരിക്കണം ചേർത്ത് കൊടുക്കണം. നമ്മൾ ഹൽവയൊക്കെ വരട്ടിയെടുക്കാറില്ലേ, അതേപോലെ തന്നെ. എങ്കിൽ ഹൽവയിൽ യൂസ് ചെയ്യുന്നതിൻ്റെ അത്രയും നെയ്യൊന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തേ അടുത്ത ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. 1-10 മിനിറ്റ് ആയപ്പോഴേക്കും കറക്റ്റ് ഇങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ, ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വീണ്ടും 1/2 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഈ ഒരു സ്റ്റേജ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് വരട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇത് നമ്മൾ വിചാരിക്കുന്ന നമുക്ക് അത്ര പാടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് എല്ലാം കൂടി ഒരു 1/2 മണിക്കൂറിന് വേണ്ടി വരില്ല. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ഒന്ന് 1 മണിക്കൂറൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്നാക്ക് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം ദേ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും 1-5 മിനിറ്റ് കൂടി വരട്ടിയിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ഒരു 15 മിനിറ്റ് ഇപ്പം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സും കൂടി ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കാഷ്യൂസും ആൽമണ്ടും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു നട്ട്സ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം.
കുറച്ചുകൂടി ചെറിയ രീതിയിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാര്യം വലിയ ഞാനിപ്പോൾ ഇവിടെ ആൽമണ്ടൊക്കെ കുറച്ച് വലുതായിട്ട് കിടന്നതുകൊണ്ട് തന്നെ നമ്മളിത് കട്ട് ചെയ്യുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് കംപ്ലീറ്റായിട്ടും നന്നായിട്ടിങ്ങനെ വരട്ടിയെടുക്കണം. ഇതിനി പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആവും കേട്ടോ. ഒരു 15 മുതൽ 20 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതേപോലെ പാനിൽ നിന്ന് വിട്ട് വരും. ഇതാണ് നമ്മുടെ പരുവം. ഇനി നമ്മളിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ചെറിയ കുഴിവുള്ള നമ്മുടെ അടുക്ക് പാത്രം എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അതിലത്തെ ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ടിഫിൻ ബോക്സ് കേട്ടോ, ഇതിലേക്ക് ഞാൻ ഇപ്പം ദേ മാറ്റി കൊടുത്തിട്ടുണ്ട്. അല്പം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് ഇതേപോലെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് സ്മൂത്താക്കി കൊടുക്കുക ആ ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. നമ്മളിതിൽ നെയ്യ് യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. വളരെ ഈസിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഇത് ഞാനൊരു 1 മുതൽ 2 മണിക്കൂർ, നമുക്ക് 1 മണിക്കൂറൊക്കെ മതി കേട്ടോ. ഒരു റൂമിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചായിരിക്കും. ഇതൊന്ന് ഇതേപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം മാത്രം നമ്മളിത് ഡീമോൾഡ് ചെയ്യാവും കേട്ടോ. ഇപ്പോൾ ഇതേ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ ആയപ്പോഴേക്കും സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതേ കണ്ടോ, ഇപ്പോൾ നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന സെയിം കിണ്ണത്തപ്പത്തിൻ്റെ ടേസ്റ്റ് ആണ്. കാരണം എല്ലാ റൈസ് തന്നെയാണല്ലോ നമ്മളിതിൽ ചേർത്തിട്ടുള്ളത്, കുക്ക് ചെയ്ത റൈസ് ആണെന്നേ ഉള്ളൂ. ആക്ച്വലി നമ്മളിത് അരിപ്പൊടി ചേർത്ത് കംപ്ലീറ്റ് അരിപ്പൊടി ചേർത്ത് ഉണ്ടാക്കിയാലും അത് റൈസ് തന്നെയാണല്ലോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ മറ്റേക്കാളും കുറച്ചും കൂടി നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു സ്ട്രക്ചറാണ്. കുട്ടികൾക്ക്, നമുക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ആ നട്ട്സൊക്കെ വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കില്ല. അത് ഈ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സ്മൂത്ത് സ്ട്രക്ചറാണ് കേട്ടോ ഈ ഒരു കിണ്ണത്തപ്പത്തിന്. നിങ്ങൾക്കിത് കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ട് ഇരിപ്പുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഹൈറ്റ് കേട്ടോ, അത് നമ്മൾ എടുക്കുന്ന സെലക്ട് ചെയ്യുന്ന ഒരു പാത്രത്തിൻ്റെ ബേസ് ചെയ്തിരിക്കും കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് ഹൈറ്റുള്ള പാത്രം ആയതുകൊണ്ട് കുറച്ച് ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സൽക്കാരങ്ങളിലൊക്കെ, അതായത് നമ്മുടെ ഫംഗ്ഷനിലൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു സ്നാക്ക് ഇഷ്ടപ്പെടും. ഇത് ഹെൽത്തിയാണ്. നമ്മളിതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.